കാലഘട്ടത്തിന്റെ വിളികേട്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ അവിസ്മരണീയമായ സമ്മേളനത്തിന്റെ വേദിയിൽ നാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അതിവിശിഷ്ടരായിട്ടുള്ള മഹൽ വ്യക്തികൾ സന്നിഹിതരായിട്ടുണ്ട്. അഭിമന്യനായിട്ടുള്ള നമ്മുടെ കർദിനാൾ കേരളത്തിന്റെ തന്നെ ആധ്യാത്മിക രംഗത്ത് വളരെ ശ്രദ്ധേയമായി നിലകൊള്ളുന്ന വൈദിക ശ്രേഷ്ഠൻ ബസിലിയസ് ക്ലിമിസ് കത്തോലിക്ക ബാവ അഭിമന്യ കർദിനാൾ, കോതപകലം രൂപതാ മെത്രാൻ അഭിമന്യമാർ ജോർജ് നടത്തിക്കണ്ടത്, അഭിമന്യമാർ ജീഡിയോഷ്യസ് മൂവാറ്റൂര മലങ്കര രൂപത മെത്രാപ്പോളിത്ത തിരുമേനി, മാത്യുസ്മാർ അത്തിമൂസ് തിരുമേനി, ജനാബ് സി എസ് മൗലവി സ്വാമി വിശ്വഭദ്രാനന്ദ, രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജില്ലയിലെ നേതാക്കൾ, യു ഡി എഫിലെ നേതാക്കന്മാർ, മറ്റു സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ പ്രവർത്തകർ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നമസ്കാരം. ശ്രീ മാത്യു കുഴൽനാടൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളർന്നുവരുന്ന ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഞാനും നിയമസഭയിൽ കുറെ കാലം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ആളാണ്. കേരള നിയമസഭയെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കേവലം ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, ചെളിവാരി എറിയുക എന്നതല്ല, മറിച്ച് നിയമസഭയുടെ നിയമാവലിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും തിരുത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിന് നിർഭയനായി നേതൃത്വം കൊടുക്കുന്ന ഒരു സാമാജികനാണ് ശ്രീ മാത്യു. എനിക്ക് അഭിമാനമുണ്ട്, മൂവാറ്റുപുഴയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിന്റെ സാമൂഹ്യ ഇടപെടലുകളിൽ, അത് നാളെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ആ സാമൂഹ്യ ഇടപെടലുകളിൽ പെട്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായി ഈ മൂവാറ്റുപുഴയിലെ മിണ്ടാതെ ഒരാടേതയുള്ള ഈ സത്യാഗ്രഹവും മാറും എന്നുള്ളതിന് സംശയമില്ല. നിശബ്ദതയ്ക്ക് ചിലപ്പോൾ ശബ്ദബാഹുല്യത്തെക്കാൾ ശക്തി ഉണ്ടാവും. സൈലൻസ് ഈസ് മോർ പവർഫുൾ ദാൻ എനിതിങ്. ഈ നിശബ്ദതയുടെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ 12-ാം തീയതി നമ്മളിപ്പോൾ നിശബ്ദതയായിട്ട് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള കോൺഗ്രസ്സുകാരോട് പറഞ്ഞിരിക്കുകയാണ്, 12-ാം തീയതി ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിശബ്ദനായി ഇരിക്കാൻ രാവിലെ 10 മുതൽ 5 വരെ 10,000 ഒന്നിച്ചിരിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യത്തിനാണ്. ഈ കാര്യം വിഭജന കാലഘട്ടം നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ ഇന്ത്യ വിഭജിക്കുമ്പോൾ ആ വിഭജന കാലത്ത് നമ്മുടെ നാട് അനുഭവിച്ച ആ വിഭജനത്തിന്റെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ വെസ്റ്റ് ബംഗാളിലായാലും നമ്മുടെ പാകിസ്ഥാൻ അതിർത്തിയുള്ള ബംഗ്ലാദേശ് അതിർത്തിയുള്ള പ്രദേശങ്ങൾ കശ്മീരിലായാലും ഒക്കെ തന്നെ നമ്മളിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ആ പലായനങ്ങളെക്കുറിച്ചുള്ള കഥകൾ, നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ പോലും അല്ല, പക്ഷേ പലായനത്തെക്കുറിച്ചുള്ള കഥകൾ, പീഡിപ്പെടുത്തുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിഭജനകാല കഥകളെ അനുസ്മരിക്കുന്ന അതിദയനീയമായിട്ടുള്ള രോദനങ്ങളാണ് മണിപ്പൂരിൽ നിന്നും ഉയരുന്നത്. മണിപ്പൂരി നൃത്തം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും വെല്ലാൻ കഴിയുന്ന നൃത്തം കാലം.
സാംസ്കാരിക ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. കായിക രംഗത്ത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ബോക്സർമാരെ പവർലിഫ്റ്റിംഗുകാരെ സംഭാവന ചെയ്ത നാടാണ് മണിപ്പൂർ. തന്ത്രപ്രധാനമായി നമ്മുടെ അതിർത്തി സംസ്ഥാനം ബർമ്മയുമായി ചേർന്ന് കിടന്ന് ചൈനയ്ക്ക് എപ്പോഴും കടന്നുവരാവുന്ന പാതയുള്ള ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ നേരത്തെ ഡീനിവിടെ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. നമ്മളിവിടെ ഇരുന്ന് കാണുന്നതിന്റെ എത്രയോ നൂറ് ഇരട്ടിയാണ് അവിടുത്തെ ഭീതിദായകമായിട്ടുള്ള അന്തരീക്ഷം. ഏപ്രിൽ 30-ാം തീയതിയാണ് മണിപ്പൂരിലെ കലാപത്തിന് തിരി കൊളുത്തിയത്. അത് കഴിഞ്ഞ് മെയ് മാസം ആദ്യം ഞങ്ങളെല്ലാം കർണാടക തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് മണിപ്പൂരിലെ ഈ സംഘർഷബാധിത പ്രദേശങ്ങളിൽ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഗവൺമെന്റിന് കത്തെഴുതിയപ്പോൾ ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ആരും അനുവദിക്കുന്നില്ല, ആർക്കും പോകാവുന്ന സാഹചര്യമല്ല. അത് ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടു മാറുന്നു. പക്ഷെ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഞങ്ങളുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ ഒരു ഡെലിഗേഷൻ അയച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മണിപ്പൂരിലെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. വിവരങ്ങൾ ഇത് തന്നെയാണ്. നേരത്തെ ഡീൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം അത്ഭുതപ്പെടുന്ന കാര്യം 5000-ത്തോളം വരുന്ന തോക്ക് കലാപകാരികൾക്ക് കിട്ടിയത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായിരുന്നു. പോലീസ് സ്റ്റേഷനുകളിലെ ആയുധപ്പുരകൾ തുറന്ന് അവർക്ക് തോക്ക് വിതരണം ചെയ്യുന്ന ജോലി, കലാപകാരികൾക്ക് തോക്ക് വിതരണം ചെയ്യുന്ന ജോലി പോലീസ് ഏറ്റെടുക്കുന്ന കാര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ച്. 2 ലക്ഷം വെടിയുണ്ടകളാണ് ബുള്ളറ്റ് നഷ്ടപ്പെട്ടത്. ഇത് പോലീസിന്റെ ഔദ്യോഗിക കണക്കാണ്, നമ്മളാരും കെട്ടിപ്പൊക്കിയതല്ല, അവരുടെ ഔദ്യോഗിക കണക്കാണ്. 2 ലക്ഷം ബുള്ളറ്റ് പോയി, 5000-ത്തോളം തോക്ക് പോയി. ഇതുകൊണ്ട് എത്ര പേരെ കൊന്നു? ശ്രീ രാഹുൽ ഗാന്ധി 5 ദിവസം കഴിഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നിടത്ത് അവർ വിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പ്രസിഡന്റും ഞങ്ങളെല്ലാം പ്രസിഡന്റിനെ കണ്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു, നടപടിയെടുക്കാൻ നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് 55 ദിവസത്തോളം കാത്തിരുന്നിട്ടാണ് ഞങ്ങൾ ഇനി പോകാതിരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കം വാട്ട് മേ ആരെയും പ്രത്യേകമായി അറിയിക്കാതെ പോകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച് അങ്ങോട്ട് പോയത്. അവിടെ പോയപ്പോൾ ഞങ്ങൾ എന്താണ് ഇംഫാലിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഞങ്ങളെ വരവേറ്റു. ഐ ജി ഉണ്ടായിരുന്നു, ഡി എം ഉണ്ടായിരുന്നു, എല്ലാവരും വരവേറ്റു. അവർ പറഞ്ഞു സാർ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്, സാറിന്റെ ജീവൻ ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇത്തരം സംഘർഷബാധിത പ്രദേശങ്ങളിൽ പോകുന്നത് അങ്ങയുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണ്, അതുകൊണ്ട് വി കെ നോട്ട് റെക്കമെൻഡ് ഫോർ ദാറ്റ്, അതുകൊണ്ട് അങ്ങ് പോകരുത്. രാഹുൽജി പറഞ്ഞു മണിപ്പൂരിൽ ഞാൻ വന്നത് അവിടെ പോകാനാണ്, അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട പ്രശ്നമില്ല, കം വാട്ട് എന്തു വന്നാലും ഞങ്ങൾ അവിടെ പോയിരിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അപ്പൊ അടുത്ത ശ്രമമായി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഹെലികോപ്റ്ററിൽ പോകാം. അത് ഒരു സ്ഥലത്തേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ടൂർ അനുസരിച്ച് 3-4 സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. കാരണം സമൂഹത്തിന്റെ എല്ലാ തുറകളിലുള്ള ആളുകളെടുത്ത് സമാധാനത്തിന്റെ സന്ദേശം എത്തിക്കലാണ് ഉള്ളിൽ. നമ്മൾ പറഞ്ഞു നമ്മൾ സമാധാനത്തിന് വേണ്ടി മാത്രം വന്നതാണ്, കലാപം ഉണ്ടാക്കാനല്ല, കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയുമായിട്ട് വന്നതാണ്, കലാപത്തെ ഒതുക്കാനുള്ള അഭ്യർത്ഥനയുമായിട്ട് വന്നതാണ്. ഞങ്ങൾ ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റില്ല, അവർ ഒന്നും വേണ്ടിയില്ല. ഞങ്ങൾ തീരുമാനിച്ചു കാറിൽ പോകാൻ, അവരങ്ങൾ എസ്കോർട്ട് ചെയ്തു. അവിടെ പോലീസ് ഉണ്ടായിരുന്നു, സംവിധാനം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. 25 മിനിറ്റ് യാത്ര ചെയ്ത് 20 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോ വിഷ്ണുപൂരിലെത്തിയപ്പോൾ ഞങ്ങളെ തടഞ്ഞു പോലീസ്. സായുധരായ പോലീസുകാര് സൈന്യം ഞങ്ങളെ തടഞ്ഞു, ഞങ്ങളെ ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. അതിനപ്പുറത്തുള്ള പ്രദേശമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ. അവിടെ നിന്നും 15 കിലോമീറ്റർ പോയാൽ കാണാൻ കഴിയുന്നത് അവിടെ വീടുകൾ എന്നുള്ള സങ്കല്പമില്ല, പള്ളികളില്ല, എല്ലാം നാമാവശമാക്കിയ. അത് കാണാനാണ് ഞങ്ങളെ യാത്രയുടെ ഉദ്ദേശം തന്നെ. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ? അവിടെ ഇത്തരം
ഒഴിക്കപ്പെട്ട വീടുകളിൽ പല കലാപകാരികളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഏത് സമയത്തും വന്ന് വെടിയുതിർക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നമ്മുടെ നേരത്തെയുള്ള നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അവിടെ പോയി വന്ന് പരിശോധിച്ചതാണ്. റോഡിൽ ഒരു കലാപം അന്നേരം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കത് ഉദ്ദേശം, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവിടെ ഒരു കലാപമില്ല. ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരാളെ പറഞ്ഞേക്കാം. എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിഡ്രോ ചെയ്യാം. നോ, ഇതൊന്നും സമ്മതിക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോയേ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അരമുക്കാൽ മണിക്കൂർ അവിടെ ഞങ്ങൾ നിന്നു. രാഹുൽ ഗാന്ധി കാറിലിരുന്നു. അത് കഴിഞ്ഞ് നാല് ഭാഗത്തു നിന്നും ആരും വിളിക്കാതെ പതിനായിരക്കണക്കിന് സഹോദരിമാർ അവിടെ എത്തി. ചില മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാഹുൽ ഗാന്ധിയെ തടയാൻ സ്ത്രീകൾ വന്നുവെന്ന്. രാഹുൽ ഗാന്ധിയെ തടയാനല്ല, അതിന്റെ വിശ്വാസമൊക്കെ ഇപ്പൊ ഞങ്ങൾ എല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായ എല്ലാ വീഡിയോകളും ഞങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വീഡിയോയിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുണ്ട്, ഞങ്ങളെ കാണാൻ, ഞങ്ങളുടെ സങ്കടം കാണാൻ വരുന്ന ആദ്യത്തെ ദേശീയ നേതാവാണ്, എന്തുകൊണ്ട് നിങ്ങൾ കടത്തിവിടുന്നില്ല എന്നാണ് അവർ ചോദിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ കടത്തിവിടുന്നില്ല? അവർ ബാരിക്കേഡുകൾ അട്ടിമാറ്റി. മണിപ്പൂരി സ്ത്രീകള്, ഇവിടുത്തെ നമ്മുടെ സ്ത്രീകളൊക്കെ കണ്ട് പഠിക്കേണ്ടതാ. മണിപ്പൂരി സ്ത്രീകളുടെ ആർജവപരമായിട്ട് ഏത് വെല്ലുവിളിയെ നേരിടാനുള്ള നിശ്ചയദാർഢ്യം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അവർ ബാരിക്കേഡുകൾ തട്ടിമാറ്റി. പോലീസുകാരന്റെ തോക്കിന് മുന്നിലേക്ക് അവർ ഓടിയെടുക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഭയപ്പെട്ടു പോയി. അവർ ആകാശത്തേക്ക് വെടിവെച്ചു. ടിഎസ്ആർ സെല്ലുകൊണ്ട് ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ തൊട്ടു മുന്നിലാണ് സംഭവിക്കുന്നത്. സുഹൃത്തുക്കളെ, ടിഎസ്ആർ സെല്ല് പൊട്ടിച്ചു. ഏത് സമയത്തും ഒരു വെടിവെപ്പുണ്ടാവുന്ന പ്രതീതി ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ കലാപം ഉണ്ടാക്കാൻ വന്നതല്ല, കലാപത്തെ തണുപ്പിക്കാനുള്ള പരിശ്രമം, എളിയ പരിശ്രമം നടത്താൻ വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കലാപത്തിലേക്ക് നയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ചൂരച്ചാൻപൂരിലേക്ക് പോകുന്നത്. ചൂരച്ചാൻപൂരിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇവിടെ പറഞ്ഞു, ഞാനത് വിവരിക്കുന്നില്ല. ഒരമ്മ ഒരു സഹോദരി രാഹുൽ ഗാന്ധിയെ കണ്ട് കെട്ടിപ്പിടിച്ച് 25 മിനിറ്റ് ആ കെട്ടിപ്പിടുത്തിൽ നിന്നും അവർ വിടിവിപ്പിച്ചില്ല. 25 മിനിറ്റ് എനിക്ക് പറയാനുള്ള സങ്കടങ്ങൾ എനിക്ക് പറയണം. അവിടെ 12 വയസ്സുള്ള മോനാണ് അവരുടെ മുന്നിൽ വെച്ച് വെടിവേറ്റ് മരിച്ചു. അവിടെ വീട് മുഴുവൻ, ആകെയുള്ള ഒരു വീടാണ്, ആ വീട് മുഴുവൻ കത്തി നശിപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം ഓടിയിട്ടാണ് ഈ ക്യാമ്പിലേക്ക് എത്തിയത്. എന്താ ആ കൊച്ചിന്റെ ഫോട്ടോയും പിടിച്ചുകൊണ്ട് ആ അമ്മയിരിക്കുന്ന ചിത്രം, ആ പന്തലിലിരിക്കുന്ന മുഴുവൻ ആളുകളും, ഒന്നിക്കൽ മകൻ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ മകൾ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടവർ, ഇതല്ലാതെ ആരുമില്ല. ഇത്രയും ഭീതിജനകമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പാകിസ്ഥാൻകാരോട് നമ്മൾ ഇത്ര വൈരുദ്ധ്യം ഉണ്ടാവില്ല. അവിടുത്തെ രണ്ട് സമുദായങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ വൈരാഗ്യം കണ്ടാൽ, മേത്തി ഓഫീസേഴ്സിന് കുത്തിക്ക് കുക്കി മേഖലയിലോട്ട് പോകാൻ പറ്റില്ല, അവരപ്പോ കൊല്ലും. ഓഫീസേഴ്സിന്, വില്ലേജ് ഓഫീസറാവട്ടെ, പോലീസ് ഇൻസ്പെക്ടർ ആവട്ടെ, ഏതാളായാലും കുക്കി ഓഫീസേഴ്സിന് മേത്തി മേഖലയിലോട്ട് പോകാൻ പറ്റില്ല, അപ്പൊ അവരപ്പോ കൊല്ലും. ഒരു സംസ്ഥാനത്തെ ജനതയാണ് രണ്ടായിട്ട് ഇങ്ങനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുന്ന അവസ്ഥ. ഇതെന്താണ് കാരണം? വൈരാഗ്യം വളർത്തുക എളുപ്പമാണ്, സ്പർദ്ധ വളർത്തുക എളുപ്പമാണ്. വിഭജനകാലം നമ്മൾ കണ്ടതാണ് ഈ രാജ്യത്തെ. പക്ഷെ തണുപ്പിക്കുക എന്ന് പറയുന്നത് പിന്നെ വളർത്തിയവർക്ക് പോലും പറ്റില്ല. അതാണ് ഇപ്പോ മണിപ്പൂരിൽ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഈ കലാപത്തിന്റെ വിത്ത് പാകിയവർക്ക് തന്നെ ഇപ്പോൾ അത് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി, ഭൂരിപക്ഷ സമുദായത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഭൂരിപക്ഷ പ്രീണനം നടത്താം നിങ്ങൾക്ക്. പക്ഷെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നിച്ചു നിൽക്കുമ്പോൾ മാത്രമേ നാടിന് ശക്തി ഉണ്ടാവൂ. വോട്ടിന് വേണ്ടി ഭൂരിപക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ന്യൂനപക്ഷത്തെ വേട്ടയാടാനായി മാറും. അവർക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റിന് രണ്ടുപേരുടെയും പിന്തുണയില്ല.
മുഖ്യമന്ത്രി ഒരു സമുദായത്തിലെ അംഗമാണ് സജീവമായ ആ സമുദായത്തിലെ മഹാഭൂരിപക്ഷം പേരും ഇപ്പോൾ അദ്ദേഹത്തെ വെറുക്കുന്നു മറ്റു സമുദായം അംഗീകരിക്കുന്നേയില്ല ഈ അവസ്ഥയ്ക്ക് ഞാനിപ്പോ കൂടെ പൂർണ്ണമായി ഞങ്ങൾ ഇത് മണിപ്പൂരിനെ ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം മണിപ്പൂരിൽ എന്ന് പറയുന്നത് ഒരു വലിയ വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഇവിടെയും ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ കേരളത്തിൽ പോലും സമുദായ സ്പർദ്ധ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമായിരിക്കാം ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തെ കൊണ്ട് വെറുപ്പിച്ചാൽ മോശമാക്കിയാൽ അവർക്ക് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായിരിക്കാം താൽക്കാലിക നേട്ടം അതും താൽക്കാലിക നേട്ടം പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് നാടിന്റെ സമാധാനവും നാടിന്റെ ഭദ്രതയുമാണ് തകർക്കുക എന്നുള്ളതാണ് ഇവിടെ എനിക്കറിയാം കേരളത്തിലെ ഏറ്റവും ജനസാമാന്യം മതജാതി സമുദായത്തിന് അതീതമായി ബഹുമാനിക്കുന്ന അത്യുന്നത പുരോഹിതന്മാരിരിക്കുന്ന വേദിയാണ് ഈ വേദി എനിക്ക് രാഷ്ട്രീയമല്ല അവരോട് പറയാനുള്ളത് അവരൊക്കെ തന്നെ നമ്മളെക്കാളേറെ ദീർഘദർശികളും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരുമാണ് നമ്മുടെ നാടിന്റെ സൗന്ദര്യം കേരളത്തിന്റെ സൗന്ദര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ സൗന്ദര്യം നമ്മുടെ വൈവിധ്യം തന്നെയാണ് എല്ലാ വൈവിധ്യങ്ങളെയും ഒന്നിച്ചുകൂടി ഒന്നിച്ച് താമസ എല്ലാ വിശ്വാസങ്ങളെയും പരസ്പരം ബഹുമാനിച്ച് ആ വിശ്വാസങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരസ്പര പരിശ്രമങ്ങൾക്ക് ശക്തി പകർന്ന് സ്നേഹം വിടരുന്ന നാടാണ് ഈ കൊച്ചു കേരളം ഇവിടെയും പകയുടെ കനലുമായി ആരെങ്കിലും അവിടെ ഇവിടെയും വന്നാൽ അത്തരക്കാരെ അവരർഹിക്കുന്ന ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിച്ചു കഴിഞ്ഞ മണിപ്പൂരിൽ കണ്ട കാഴ്ച അതാണ് ഞാൻ അഭിമാനം കൊള്ളുന്നു ഇവിടെ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ലെങ്കിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന് അതിന്റെ പിന്നിൽ അണിനിരക്കാൻ കഴിഞ്ഞ ഞാൻ അഭിമാനം കൊള്ളുന്നു കാരണം അവിടെ മണിപ്പൂരിൽ ഞങ്ങൾ കണ്ട കാഴ്ച അത്രയേറെ ഹൃദയസ്പൃക്കായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒരു മേഖലയിലോട്ട് പോയാൽ അവിടെ പ്രശ്നമുണ്ടാവും ഞങ്ങളോട് പറഞ്ഞത് പോലീസ് എന്താ പറഞ്ഞത് പട്ടാളം എന്താ പറഞ്ഞത് നിങ്ങൾ പോയാൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ആളുകൾ നിൽക്കുകയാണ് പോകരുത് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ 10,000 കണക്കിന് സ്ത്രീകളാണ് രണ്ട് കൈയും നീട്ടി ആശ്ലേഷിക്കാൻ രാഹുൽ ഗാന്ധി ആശ്ലേഷിക്കാൻ അവിടെ ഉണ്ടായത് അവിടെ തീർന്നില്ല അവിടെ നിന്ന് മറ്റേ മേഖലയിലൂടെ ഞങ്ങൾ പോയപ്പോഴോ അവിടെ അതിനേക്കാൾ കൂടുതൽ സ്നേഹം അവർ രണ്ടുപേരും സ്നേഹത്തിൽ പൊതിഞ്ഞു ഇതാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇതാണ് ഒരു ഭരണകർത്താവിന് വേണ്ടത് തന്റെ വിശ്വാസികളായ ജനങ്ങളിൽ അവരിലെല്ലാവരിലും ഒരുപോലെ വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നേതാവിന് വേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ നമുക്ക് നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടു പോകുന്നത് 62 ദിവസം കഴിഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല ഒരു പീസ് കോൾ പോട്ടെ കോൺട്രവേഴ്സിയിൽ ഇടപെടണ്ട ഒരു പീസ് കോൾ രണ്ട് സമുദായവും സമാധാനമായിട്ടിരിക്കണമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിന് വിലയില്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ഈ നിശബ്ദത കുറ്റബോധത്തിൽ നിന്ന് ഇടപെടുത്തതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അതാണ് യഥാർത്ഥ സത്യം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചതിനെ തിരിച്ചു വേട്ടയാടുന്നൊരവസ്ഥ നിങ്ങൾക്ക് തന്നെ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് മണിപ്പൂരിനെ സമാധാനത്തിന്റെ പാതയിൽ കൊണ്ടുവരും ഇന്നുപോലും തലയിൽ തുറന്നു കൊല്ലുന്ന വാർത്തയാണ് ഇന്നത്തെ വാർത്തമാക്കുന്നത് നമ്മുടെ എത്രയും മലയാളി സഹോദരന്മാരും സഹോദരിമാരും അവിടെയുണ്ട് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് അവരെല്ലാം അവിടെ സ്ഥിരപ്രതിഷ്ഠയായി സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമുക്ക് പ്രാർത്ഥിക്കാം മണിപ്പൂര് വളരെ വൈകാതെ സമാധാന നിലയിലേക്ക് കടന്നു വരും അതിന് എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് യോഗങ്ങൾ നടന്നു എല്ലായിടത്തും ഉയരുന്ന ശബ്ദം മണിപ്പൂരിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്
അതിൽ ഗവൺമെന്റ് പരിശ്രമിക്കണമെന്നാണ് നമുക്ക് ആത്മാർത്ഥമായി വീണ്ടും പറയാനുള്ളത്. കേന്ദ്ര സർക്കാർ, മിണ്ടാതിരിക്കുന്നവർ ഇനിയെങ്കിലും മിണ്ടിത്തുടങ്ങണം. അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കണം. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത് വില കൊടുത്തും സഭാതരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഏതർത്ഥത്തിലും തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് നമുക്ക് ഈ സന്ദേശത്തിലൂടെ നൽകാനുള്ളത്. ഞങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്തോളൂ, ഞങ്ങളെ ജയിലിലിട്ടോളൂ. ഡിസ്ക്വാളിഫിക്കേഷനും ജയിലിലിടലും ഞങ്ങൾ വേറെ കൈകാര്യം ചെയ്തോളാം. ഇതിന് സമാധാനം, മണിപ്പൂരിൽ നമുക്ക് സമാധാനം വേണം. അതിനുവേണ്ടി ഏതറ്റം വരെയും കോൺഗ്രസ് സഹകരിക്കും എന്നുള്ള കാര്യമാണ് അടിവരയിട്ട് ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തരമൊരു ധർമ്മസമരത്തിന് നേതൃത്വം കൊടുത്ത മാത്യുവിന് അഭിവാദനങ്ങൾ. മാത്യുവിന്റെ സമരത്തിന് വലിയ മാനം നൽകാൻ ഇവിടെ എത്തിച്ചേർന്ന അഭിമന്യ വൈദിക സെട്ടന്മാർക്കും മതപുരോഹിതന്മാർക്കും മത നേതാക്കന്മാർക്കും എന്റെ വിനീതമായിട്ടുള്ള കൂപ്പുകൈ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും വലിയ ശക്തിയുണ്ട്. ഈ നാട്ടിൽ സമാധാനം പുലരാനുള്ള പ്രാർത്ഥനകളാണ് നിങ്ങളിപ്പോൾ നടത്തുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രാർത്ഥനകളിലൂടെ മണിപ്പൂരിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള യജ്ഞങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നിന്നുകൊണ്ട് അതിന്റെ കൂടെ ഞങ്ങളെല്ലാം ഉണ്ട് എന്നറിയിച്ചുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.